തൃശൂരിൽ മിന്നൽ ചുഴലി. കൊടകര വെള്ളിക്കുളങ്ങര മേഖലയിലാണ് മിന്നൽ ചുഴലി രൂപപ്പെട്ടത്. 3 മിനിറ്റോളം നീണ്ട അതിശക്തമായ കാറ്റിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. വാഴകൃഷി ധാരാളമുള്ള പ്രദേശമായ ഇവിടെ 1500-ലേറെ നേന്ത്രവാഴകൾ നശിച്ചു. തെങ്ങും മറ്റു മരങ്ങളും ഉൾപ്പെടെയുള്ളവ മറിഞ്ഞു വീഴുകയും ഈ പ്രദേശത്തെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു. കൊപ്ലിപ്പാടം കൊടുങ്ങാ മേഖലയിലാണ് ശക്തമായ കാറ്റുവീശിയത്. വെള്ളിക്കുളങ്ങര ഭാഗത്താണ് മിന്നൽ ചുഴലി അതിശക്തമായി രൂപപ്പെട്ടത്. മരങ്ങൾ വീണ് 2 വീടുകൾക്ക് ഭാഗികമായി തകരാറുകൾ സംഭവിച്ചു. നാശനഷ്ടങ്ങൾ സംബന്ധിച്ച് വിശദവിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്. 2022 സെപ്റ്റംബറിലും തൃശൂരിൽ മിന്നൽ ചുഴലി വീശിയിരുന്നു. സംസ്ഥാനത്ത് അടുത്തിടെയായി മിന്നൽ ചുഴലി പതിവാവുകയാണ്. പ്രാദേശികമായി രൂപം പ്രാപിക്കുന്ന ഇത്തരം കാറ്റുകൾ പ്രവചിക്കാൻ കഴിയില്ല. മണിക്കൂറിൽ 100 കിലോമീറ്ററിന് മുകളിലാണ് ഇത്തരം കാറ്റുകളുടെ വേഗം. മൺസൂണിന് ഇടവേളകൾ വരുന്നതാണ് ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും മിന്നൽ ചുഴലി ഉണ്ടാകുന്നതിന് പ്രധാന കാരണമെന്ന് വിദഗ്ധർ പറയുന്നു.